പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ സംസാരിക്കുന്ന ആളാണ്, ഞാൻ എൻ്റർടൈനറാണ്, സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, ടി വിയിൽ വരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് പറയാൻ ഭയമാണ്, കാരണം ഈ ചുറ്റിയിരിക്കുന്ന ക്യാമറ തന്നെയാണ്. ഒരു സെലിബ്രിറ്റിയാണ് ഒരു സിനിമാക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രഹ്മപുരം കത്തുന്ന പോലെ കത്തും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പറയേണ്ട വേദികളാണത്. എങ്കിലും ചില കാര്യങ്ങൾ പറയാണ്. ഞാൻ ഈ അടുത്തൊരു സ്കൂളിൽ ചെന്നപ്പോൾ കൊച്ചുകുട്ടികളാണ്, ഞാൻ ആ കൊച്ചുകുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണം. ഒരു കൊച്ചി പറഞ്ഞു, ഒരു കൊച്ചു പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം, ഒരു കൊച്ചു പറഞ്ഞു എനിക്ക് എൻജിനീയർ ആവണം, വേദിയിൽ മന്ത്രി എം എൽ എക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു മന്ത്രി എം എൽ എ ഒന്നും നിങ്ങൾക്ക് ആവണ്ടേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞ് മന്ത്രി എം എൽ എ ഒക്കെ ആയിരുന്നെങ്കിൽ വിജിലൻസ് കേസിൽ പെടുന്നു, കാരണം നമ്മുടെ മുന്നിലുള്ള മീഡിയയിലൂടെ അവർ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് കുട്ടികളെ കാണിച്ചിട്ട് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് എം എൽ എ സ്പീക്കറൊക്കെ ആവണ്ടേ? ഇവരാണ് ഇതിൻ്റെ യഥാർത്ഥ മാതൃക. നാളെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ അതിന് എം എൽ എയും സ്പീക്കറും നല്ല ഭരണാധികാരികളുണ്ടെങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എഞ്ചിനീയറും ഡോക്ടറും മാത്രമല്ല, സിനിമാനടന്മാർ മാത്രമല്ല, നിങ്ങൾ നല്ല ജനപ്രതിനിധികളോടെ ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിസ്തുവും ബുദ്ധനും നബിയും പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഗ്രന്ഥങ്ങളിലുള്ളതാണ്, അത് പ്രസംഗമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, പ്രവൃത്തിയായിട്ട് കാണുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് കയ്യൊടി കൊടുക്കാതെ വയ്യ. ഇതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് ബഹുമാന്യായ എം എൽ എക്ക് ഞാൻ എല്ലാ ആശംസകളും നൽകുകയാണ്. കാരണം പള്ളികളെക്കാൾ പള്ളിക്കൂടങ്ങളാണ് ഈ നാട്ടിൽ വേണ്ടത്. ഇനി പള്ളി പണിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ചിലപ്പോൾ പള്ളി പ്രവർത്തനം നെഞ്ചത്ത് കൈകോട്ട് തിരിയിട്ടോ പറഞ്ഞു പള്ളി പണിയേണ്ട. ആലയങ്ങൾ വേണം. ദൈവം നമുക്ക് വീട് വെച്ച് തരുന്ന ഒരാളാണ്, തിരിച്ച് ദൈവത്തിന് വീട് വെച്ച് കൊടുക്കേണ്ട. നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇവിടെയുള്ള പാവങ്ങൾക്കാണ്. അതിലുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുകയും ചെയ്തു, വീട് വെച്ച് കൊടുത്ത ഒരാൾ, ഇവിടെ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തു. ആളെന്തേ പോയെ ഒരാളുണ്ടായിരുന്നില്ല ഇവിടെ ഒരു കുട്ടി, ആ ഇവിടെ പോയിട്ട് സൈഡിൽ പോയിട്ട്, കാരണം അദ്ദേഹത്തിനും വേദിയിലിരുത്തേണ്ടതാണ്, മറ്റൊന്നുമല്ല. അദ്ദേഹം ഇവിടെ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുക. അപ്പൊ ദൈവത്തിനല്ല വീട് വെച്ച് കൊടുക്കേണ്ടത്, നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും. ഇനി നമ്മുടെ ബഹുമാന്യായ സ്പീക്കർ പറഞ്ഞവനെ പട്ടിണിയാകുന്ന ദാരിദ്ര്യം ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ ബി പി എസ് എല്ലുകാരോട് ചോദിച്ചു, സി സി എസ് സി എല്ലുകാരോട്, കാരണം എന്താണ് പ്രഭാത ഭക്ഷണം? കാലത്ത് 9:30 മാതാപിതാക്കൾ തിരക്കായിരിക്കും, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുന്ന 6 മണിക്ക് എഴുന്നേക്കും. അവരുടെ ഭാരം ഇവിടുത്തെ ജനപ്രതിനിധിയുടെ മേത്തേക്കെടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അവരുടെ വലിയ ഭാരമാണ് മാറ്റിയെടുക്കുന്നത്. പിന്നെ സ്പീക്കർ പറഞ്ഞു നമ്മൾ വിശന്നിരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ പഠിച്ച് ഒന്നാമനാവുന്നവർക്ക് A+ കിട്ടുന്നവർക്ക് എം എൽ എ അവാർഡ് കൊടുക്കാറുണ്ട്, എം പി അവാർഡ് കൊടുക്കാറുണ്ട്. മരം കായ്ച്ചു കഴിഞ്ഞിട്ട് അതിന് പൂമാലിട്ട് സ്വീകരിച്ചിട്ട് കാര്യമില്ല, വളമിട്ട് കൊടുക്കേണ്ട സമയത്ത് വളമിട്ട് കൊടുക്കണം. ആ വളമാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്, വിശപ്പിൻ്റെ വില അറിഞ്ഞാലേ ഭക്ഷണത്തിന് വിലയുണ്ടാവുള്ളൂ. എനിക്കറിയില്ല ഇവിടെ ആരൊക്കെ വിശന്നിരുന്നിട്ടുണ്ടെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ നോമ്പെടുക്കണം, അല്ലെങ്കിൽ നിരാഹാര രാഷ്ട്രീയക്കാരാണെങ്കിൽ നിരാഹാര സത്യാഗ്രഹം സത്യസന്ധമായി കടന്നിരിക്കണം, അപ്പോഴാണ് വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അതിവിടെ പറയാതെ വയ്യ, അതിന് പറ്റിയൊരു വേദിയാണ്, ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല, പക്ഷെ ഇവിടെ പറയാതെ വയ്യ. എൻ്റെ ഒരു സുഹൃത്ത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ്. അവൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ, മരിച്ചിട്ടില്ല ഇപ്പോഴാണ് എഴുതാണ് മരിച്ചത്, ആക്സിഡൻ്റ് ആയപ്പോൾ ആ സഹോദരൻ്റെ ഭാര്യയും പെങ്ങളും അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു. ഈ എടപ്പള്ളിയിൽ നടന്ന സംഭവമാണ്, ഈ സ്ഥലത്തുള്ള സംഭവമാണ്, എനിക്ക് ആരോട് ചോദിക്കണമെന്നറിയില്ല, എനിക്ക് എല്ലാ ദിവസവും കൊണ്ടേ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു DYFI പ്രവർത്തന, എൻ്റെ കുടുംബം കോൺഗ്രസ്സുകാരാണ്, ഞാൻ കോൺഗ്രസ്സുകാരാണെന്നുള്ള എല്ലാവരും അറിയാം. എങ്കിലും ആ സമീർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാന്യ സ്പീക്കർ പറഞ്ഞു ഇലക്ഷന് ശേഷം എല്ലാവരും ഒന്നായിരിക്കണം, അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ആദർശം എന്ന് പറഞ്ഞ് മറ്റൊരു DYFI പ്രവർത്തകനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി, രണ്ട് പേർക്ക്, രണ്ട് സ്ത്രീകൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകിട്ടും ആ പയ്യൻ ആദർശം പറയും സ്വന്തം പെട്രോൾ അടിച്ചിട്ട് സ്കൂട്ടർ കൊണ്ട് കൊടുക്കണം. ഞാൻ വിചാരിച്ചു 5 ദിവസം കൊടുത്തിരുന്നോ, 1 ആഴ്ച കൊടുത്തിട്ട്, 2 ആഴ്ച കൊടുത്തിരുന്നോന്ന് വിചാരിച്ചു. പക്ഷേ 100 ദിവസമായപ്പോൾ എൻ്റെ ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു 100-ാമത്തെ ദിവസവും അവർ തന്നു എന്ന് പറഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത ഒരു കൗൺസിലറാണ് ഇവിടെ ഇരിക്കുന്നത്, അംബിക എന്ന് പറയുന്നത്. ഇതൊന്നും ഒരു സ്ഥലത്ത്, ഇപ്പം ആ പയ്യൻ ഒരിക്കലും ഒരു കൗൺസിലർ ആവാൻ എം എൽ എ ആവാനൊന്നുമല്ല, മനുഷ്യത്വമാണ്. കോവിഡ് നടന്നപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചുമട്ട് തൊഴിലാളി ഒരു സ്കൂട്ടറിൽ ഇത്രയും പൊതിയായിട്ട് റോട്ടിലേക്ക് പോകുന്നത് പറഞ്ഞു. ഞാൻ എന്താണെന്ന് വെച്ച് ഫോളോ ചെയ്തപ്പോൾ ആർക്കുമല്ല, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ലോറിക്കാർക്ക് ഫുഡ് കൊടുക്കുക, അയാളൊരു
ജനപ്രതി ആവില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവില്ല, എം എൽ എ ഒന്നും ആവില്ല. അവന്റെ മനുഷ്യത്വമാണ്, അവിടെ രാഷ്ട്രീയമല്ല. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഇത് മുറിച്ച് മുറിച്ച് വേറെ രീതിയിലാക്കിയിട്ട് ടെലികാസ്റ്റ് ചെയ്ത് കേട്ടിട്ട് എന്നെ എയറിൽ കേട്ടരുത്. ഞാൻ ഇന്ന് മയക്കം വരുന്നതിനെ കുറിച്ചല്ല, ഭക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഭക്ഷണത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ വിശന്ന് നിൽക്കേണ്ടാവണം. അതറിഞ്ഞിട്ടുള്ളവരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് പുണ്യമാണ്. അതാണ് ക്രിസ്തുവും ബുദ്ധനും നബിയും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പള്ളി പണിയേണ്ടെന്ന് കേട്ടാ ഞാൻ പറഞ്ഞത്.